ഫ്രണ്ട്സ്, ഞാൻ ആൻസി. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇയർഫോൺ ഉപയോഗം കരുതലോടെ അല്ലെങ്കിൽ അണുബാധയുണ്ടാകും എന്ന വിഷയവുമായി സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. ജീവിതശൈലിയിലെ പിഴവുകളാണ് പലവിധ രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ കൂടിയതോടെ ഇയർഫോണുകൾ ഒഴിവാക്കാനാകാത്ത ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. മണിക്കൂറുകളോളം ഇയർഫോൺ ചെവിയിൽ തിരികെ പാട്ട് കേൾക്കുന്നവരും സിനിമ കാണുന്നവരും ശ്രദ്ധിക്കുക. ഇയർഫോണിൻ്റെ അമിത ഉപയോഗം കേൾവിക്കുറവ് ഉൾപ്പെടെ പല ശ്രവണ വൈകല്യങ്ങൾക്കും കാരണമാകാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘനേരം ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവരും കേൾവി പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് നോക്കാം ഇയർഫോണിൻ്റെ അമിത ഉപയോഗം കാരണം എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന്. ചെവിക്കകത്ത് മൂളൽ. ഇയർഫോണിലൂടെ ചെവിയിലെത്തുന്ന അമിത ശബ്ദം ആന്തരിക കർണത്തിന് തകരാറുണ്ടാക്കാം. തുടർന്ന് കേൾവിക്കുറവ് അനുഭവപ്പെടാം. കൂടാതെ കടലിരുമ്പുന്നത് പോലെയും വണ്ടു മൂളുന്നത് പോലെയും ചെവിക്കകത്ത് ശബ്ദങ്ങൾ കേട്ടെന്ന് വരാം. ഇതിനെ ടിനിറ്റസ് എന്നാണ് വിളിക്കുന്നത്. തുടർച്ചയായി ഇയർഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന ചെവിക്കകത്തെ വെസ്റ്റിബ്യുലർ സിസ്റ്റത്തിന് തകരാറുണ്ടാകാം. ഇത് തലകറക്കത്തിനും നടക്കുമ്പോൾ ബാലൻസ് നഷ്ടമാകുന്നതിനും കാരണമാകും. ദീർഘനേരം ഇയർഫോൺ ഉപയോഗിച്ചാൽ ചെറിയ ശബ്ദം പോലും അസഹ്യമാകുന്ന ഹൈപ്പർ അക്യൂസിസ് എന്ന അവസ്ഥയും കാണാറുണ്ട്. അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഹെഡ്സെറ്റ് കാതിൽ വയ്ക്കാറുള്ളത് അല്ലേ? അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇയർഫോണിലൂടെ പാട്ട് കേട്ട് എക്സസൈസ് ചെയ്താൽ ഒരു പ്രത്യേക മൂഡുണ്ടാകും. അതൊക്കെ ശരി തന്നെ. എന്നാൽ ചെവിയിലെത്തുന്ന അമിത ശബ്ദം ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന വെസ്റ്റിബ്യുലർ സിസ്റ്റത്തിനെ ബാധിക്കുകയും തുടർന്ന് ബാലൻസ് നഷ്ടമാവുകയും ചെയ്യും. റോഡിലൂടെ ഇഷ്ടഗാനം കേട്ട് സ്വയം മറന്ന് നടക്കുമ്പോൾ അപകടങ്ങൾക്കും വളരെയേറെ സാധ്യത കൂടുതലാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ആന്തരകർണത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് ശരീര ചലനങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ വ്യായാമം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അടുത്തതായി നമുക്ക് പറയാം ചെവിക്കുള്ളിലെ രോഗാണുബാധ. ഒരുമിച്ചിരുന്ന് ഇയർഫോണുകൾ ഷെയർ ചെയ്ത് പാട്ടുകൾ കേൾക്കുന്നതൊക്കെ രസമായിരിക്കും. എന്നാൽ മറ്റൊരാൾ ഉപയോഗിച്ചിരുന്ന ഇയർഫോണിൻ്റെ ബഡ്സിലൂടെ ചെവിക്കകത്ത് രോഗാണുബാധ ഉണ്ടാകാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ പോലുള്ള രോഗാണുബാധകൾ അസഹ്യമായ ചെവി വേദനയ്ക്കും ചെവിയടപ്പിനും കാരണമാകും. ചെവിക്കുള്ളിൽ രോഗാണുബാധയും ഉണ്ടാകും. അടുത്തതായി അണുബാധ എങ്ങനെ ഒഴിവാക്കാം. ഹെഡ്ഫോണും ഇയർഫോണും പങ്കുവെക്കരുത്. ഇയർഫോണിൻ്റെ സ്പോഞ്ച് അല്ലെങ്കിൽ റബ്ബർ ക്യാപ് 2 മാസം കൂടുമ്പോൾ മാറിയിരിക്കണം. ഉപയോഗശേഷം അലക്ഷ്യമായി എവിടെയെങ്കിലും ഇടാതെ കേസിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കണം. ഇയർബഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കൈകൾ വൃത്തിയാക്കിയിരിക്കണം. ഇടയ്ക്കിടെ ഇയർഫോണിൻ്റെ ഇയർബഡും ഹെഡ്ഫോണിൻ്റെ ഇയർ പീസും അയഡിൻ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ലേപനങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരിക്കണം. അടുത്തതായി ഇയർഫോൺ ടിപ്സ് നോക്കാം. ഗുണനിലവാരമുള്ള ഇയർഫോൺ വാങ്ങാൻ ശ്രദ്ധിക്കുക. ശബ്ദം കഴിയുന്നത്ര കുറച്ച് വയ്ക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം ശബ്ദം ക്രമീകരിക്കേണ്ടത്. ഇയർഫോണും ഹെഡ്ഫോണും ദീർഘനേരം ഉപയോഗിക്കരുത്. തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 15 മിനിറ്റ് ഇടവേളകൾ എടുക്കുക. ഹെഡ്സെറ്റ് പാകമുള്ളതായിരിക്കണം. ഇറുക്കമുള്ള ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം തലവേദനയുണ്ടാക്കും. ഹെഡ്സെറ്റും ഇയർസെറ്റും ചെവിയിൽ വച്ച് ഉറങ്ങരുത്. അടുത്തതായി ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഹെഡ്സെറ്റിൻ്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാലോ ഒരു വീഡിയോ ആകാം.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇയർഫോണിൻ്റെ അമിത ഉപയോഗം കരുതലോടെ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.